യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ 30 വയസ്സിൽ തന്നെ ശുശ്രൂഷ ആരംഭിച്ചു. 3.5 വർഷം ശുശ്രൂഷിച്ചു. ശുശ്രൂഷ കാലയളവിൽ യേശു പല സ്ഥലങ്ങളിലും പോയി രോഗികളെ സൗഖ്യപ്പെടുത്തി. ദൈവരാജ്യത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ കൂടുതലും ഉപമകളിലായിരുന്നു. എന്തുകൊണ്ടാണ് യേശു ഉപമകളിലൂടെ പഠിപ്പിച്ചത്? അതിനുള്ള കാരണങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യ കാരണം, ഉപമകളിലൂടെ പഠിപ്പിക്കുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു. യഹൂദർക്കും അന്യജാതിയർക്കുമിടയിൽ ഉപമകൾക്ക് ഒരു പ്രത്യേക മൂല്യമുണ്ടായിരുന്നു. ആളുകൾ ഉപമകൾ താല്പര്യത്തോടെ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഉപമകളിലൂടെ പഠിപ്പിച്ചത്. 2. എല്ലാവർക്കും എളുപ്പം മനസ്സിലാക്കാൻ ഉപമകളിലൂടെ അവൻ സംസാരിച്ചു. അക്കാലത്തെ യഹൂദ പുരോഹിതന്മാരുടെ പഠിപ്പിക്കലുകൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ ലളിതമായിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ പലപ്പോഴും പ്രകൃതിയിൽ നിന്നും ദൈനംദിന ജീവിതത്തിൽ നിന്നും എടുത്തതാണ്. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ഓർമ്മിക്കുകയും ചെയ്തു. 3. യേശു പറഞ്ഞ ഉപമകൾ ദൈനംദിന ജീവിതത്തോടും പ്രകൃതിയോടും ബന്ധപ്പെട്ടവയാണ്. ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകൃതിയെ കാണുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ഓർത്തു. ഉദാഹരണത്തിന്, അവർ കൃഷി ചെയ്യുമ്പോഴെല്ലാം വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഉപമ ഓർത്തു. മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ജോലിക്ക് പോകുമ്പോൾ യേശു പറഞ്ഞ മത്സ്യത്തിൻ്റെയും വലയുടെയും ഉപമ ഓർത്തു. ആകാശത്തിലെ പക്ഷികളെ കാണുമ്പോഴെല്ലാം ആളുകൾ പക്ഷിയെക്കുറിച്ച് യേശു പറഞ്ഞ ഉപമ ഓർത്തു. ആളുകൾ യേശുവിൻ്റെ വാക്കുകൾ ഓർത്തു. അവ ഒരിക്കലും മറന്നില്ല. കാരണം അവ ദൈനംദിന ജീവിതത്തോടും പ്രകൃതിയോടും ബന്ധപ്പെട്ടിരുന്നു. 4. പ്രകൃതി ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാൽ യേശു പ്രകൃതിയിൽ നിന്നുള്ള ഉപമകളിലൂടെ സംസാരിച്ചു. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. അവൻ സൃഷ്ടിച്ചതെല്ലാം നമുക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തുന്നു. അത് അവൻ്റെ സ്നേഹവും സ്വഭാവവും നമ്മെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മത്തായി 6:2 പറയുന്നു, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ദൈവം എത്ര മനോഹരമായാണ് അവരെ പരിപാലിക്കുന്നത്, അതിന് എത്രമാത്രം ഭംഗിയാണ് നൽകിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ പൂവിന് ഇത്രയും അധികം ഭംഗി നൽകിയപ്പോൾ ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രത്തോളം നമ്മെ പരിപാലിക്കുന്നു എന്ന് ചിന്തിക്കാൻ യേശുക്രിസ്തു നമ്മളോട് പറയുന്നു. നാം പ്രകൃതിയെ കാണുമ്പോൾ, പുല്ലുകളും പൂക്കളും മരങ്ങളും കാണുമ്പോൾ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് നാം ഓർക്കണം. അവൻ്റെ സ്നേഹം എത്ര വലുതാണെന്നും അതിലൂടെ അവൻ്റെ കൃപ എത്ര വലുതാണെന്നും നാം മനസ്സിലാക്കണം. എന്നാൽ പ്രകൃതിയിലൂടെയുള്ള ദൈവത്തിൻ്റെ സ്നേഹം കാണാൻ ആളുകൾ മറന്നുപോയി. അതുകൊണ്ടാണ് യേശു പ്രകൃതിയിൽ നിന്നും ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഉപമകളിലൂടെ സംസാരിക്കുകയും ചെയ്തത്. പ്രകൃതിയിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹവും സ്വഭാവവും നാം പഠിക്കണമെന്നാണ് ദൈവം ഇതിലൂടെ അർത്ഥമാക്കുന്നത്. 5. പരീശന്മാരും സദൂക്യരും യഹൂദ പുരോഹിതന്മാരും യേശുവിൻ്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്താൻ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ചില കാര്യങ്ങൾ നേരിട്ട് പറയുന്നതിന് പകരം ഉപമകളിലൂടെ സംസാരിച്ചത്. യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചു. എന്തെന്നാൽ ഉപമകളിലൂടെ സംസാരിക്കുന്നത് അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ശുശ്രൂഷ പുരോഗമിക്കാനും സഹായിക്കും. യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചതിൻ്റെ 5 നാം കണ്ടു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ലളിതമായിരുന്നു എന്നതാണ്. അത് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നു. അത് പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അത് ദൈവസ്നേഹം എല്ലാവരെയും ലളിതമായി പഠിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രസംഗങ്ങൾ അങ്ങനെ ആയിരിക്കണം. അത് ലളിതവും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതും ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നതുമായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഉപമകളിൽ നിന്ന് നാം പഠിക്കുന്നത് അതാണ്. ഇത്തരം ഉപമകൾ നമ്മൾ തുടർന്നും പഠിക്കും. യേശുക്രിസ്തു അനേകം ഉപമകൾ സംസാരിച്ചു. ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് അവ ഓരോന്നായി പഠിക്കാം. നിങ്ങൾക്ക് ആ ഉപമകൾ കാണണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.